بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. السلام عليكم. الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا والناشطات نشطا فالسابحات سبحا فالسابقات سبقا فالمدبرات برات عمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة. السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഖത്തറിലെ ദീനി വിദ്യാഭ്യാസ രംഗത്ത് ഏറെ തിളങ്ങി നിൽക്കുന്ന അൽമനാർ മദ്രസയുടെ അൽഫസാഹ 2020 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഖത്തർ കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 വർഷമായി ഖത്തറിൽ പ്രവർത്തിച്ചു വരുന്ന അൽമനാർ മദ്രസ ഏകദേശം 8 ക്വാളിഫൈഡ് ആയുള്ള അധ്യാപകരും അത്ര തന്നെ 8 ക്ലാസുകളിലുമായി സലത്ത ജദീദിൽ വ്യാഴം ശനി ദിവസങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ കേവലം പാഠപുസ്തകങ്ങളിലെ ചട്ടക്കൂടുകളിൽ ഒതുക്കാതെ അവരിലുള്ള സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് അവരെ നാളെയുടെ പ്രതീക്ഷകളായി വളർത്തിയെടുക്കാം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അൽമനാർ മദ്രസയുടെ കീഴിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ സമകാലികമായ സാഹചര്യത്തിൽ ഏതൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനും അനീതിക്കെതിരെയുള്ള ശബ്ദത്തിനും മുന്നിട്ടിറങ്ങി വരുന്നത് വിദ്യാർത്ഥി സമൂഹമാണ്. ഇത്തരം പരിപാടികളിലൂടെ ലഭിക്കുന്ന ഊർജം അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു മുതൽക്കൂട്ടാകുമെന്നും നാം കരുതുന്നു. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് ദീനി വൈജ്ഞാനിക രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അതുല്യരായ പണ്ഡിതന്മാരും മറ്റ് പ്രഭാഷകരും പ്രബോധകന്മാരുമൊക്കെ ഇത്തരം വേദികളിലൂടെ കടന്നു വന്നവരോടാണ് എന്നുള്ളത്. ഇവിടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയനായ ഖത്തർ കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ ഉമർ ഫൈസി അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ അൽമനാർ മദ്രസയുടെ പ്രിൻസിപ്പാൾ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ മിഷ്കാത്തി, അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് ഈ ഒരു വേദി ഇവിടെ ഒരുക്കിത്തരുവാൻ വേണ്ടി വളരെയധികം സഹായം നൽകിയ ഈ സ്കൂളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി അലി, അദ്ദേഹം നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിലുള്ള മികച്ച വിജയം നേടിയുള്ള കുട്ടികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കുകയും ചെയ്യും. അദ്ദേഹത്തെയും ഖത്തർ കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ പേരിലും അൽമനാർ മദ്രസയുടെ പേരിലും
ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നത് ഹമദ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ നൗഷിക്കാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കെ ടി ഫൈസൽ സലഫി, നമ്മുടെ ഖത്തർ കേരള ഇസ്ലാമിക് സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സി പി ഷംസീർ, കൺവീനർ എഡ്യൂക്കേഷണൽ വിങ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മുഴുവൻ ഇവിടെ എത്തിയ രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളെയും ഏതാനും മാസങ്ങളിലെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് നമുക്കിന്നിവിടെ ഒരുമിച്ച് കൂടുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു സദസ്സിൻ്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷിതാക്കൾ ഓരോരാളും വളണ്ടിയറായി മാറിക്കൊണ്ട് ഈ പരിപാടിയുടെ ഭംഗിയായ നടത്തിപ്പിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടുകൂടി ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ വേദി അലങ്കരിക്കുന്ന മാന്യവ്യക്തി വന്നിരിക്കുന്ന മാന്യ സദസ്സിനും നമ്മുടെ മദ്രസ അധ്യാപകർക്കും സ്വാഗതമോതുന്നു. അൽഫസഹക്ക് വന്നിരിക്കുന്ന മാന്യ സദസ്സിനും നമ്മുടെ മദ്രസ അധ്യാപകർക്കും സ്വാഗതമോതുന്നു. സ്വാഗതമോതുന്നു, സ്വാഗതമോതുന്നു. അൽമനാറിനതരവായി സ്വാഗതമോതുന്നു. ഇവിടെ എത്തിയ കൂട്ടുകാർക്കും സ്വാഗതമോതുന്നു. കഥ പറഞ്ഞും പാട്ടുപാടിയും ആസ്വദിക്കുവാൻ ഇവിടെ എത്തിയ കൂട്ടുകാർക്കും സ്വാഗതമോതുന്നു. സ്വാഗതമോതുന്നു, സ്വാഗതമോതുന്നു. അൽമനാറിനതരവായി സ്വാഗതമോതുന്നു. സ്വാഗതമോതുന്നതരവായി വിദ്യാർത്ഥികൾ ഞങ്ങൾ അൽമനാറിനതരവായി സ്വാഗതമോതുന്നു. സ്വാഗതമോതുന്നു, സ്വാഗതമോതുന്നു. അൽമനാറിനതരവായി സ്വാഗതമോതുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഖത്തർ കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് ഉമർ ഫൈസിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, ഇന്നെന്താ പരിപാടി? ഓക്കെ ഓക്കെ. അൽഫസഹ ജസാക്കുമുല്ലാഹ്. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥികളെ, സഹോദരികളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഖത്തർ കേരള ഇസ്ലാഹി സെൻ്ററിന് കീഴിൽ നടക്കുന്ന അൽമനാർ മദ്രസയുടെ ആനുവൽ ഡേ ആണ് ഇന്ന്. നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനാണ് നാം ഇവിടെ സംവദിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഒരു ഉദ്ഘാടന പ്രഭാഷണത്തിന് ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള പാരത്രിക ജീവിതത്തിന് വേണ്ടി ഈ ലോകത്തെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്ന നിലക്കാണ് നമ്മളുടെ സെൻ്ററും നമ്മുടെ മദ്രസയും പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കലാ വിരുന്നും എന്ന് നാം മനസ്സിലാക്കുക.
ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ ഈ രൂപത്തിലിരിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും നമ്മുടെ മക്കളും ഈ ഭൗതിക ലോകത്തിൻ്റെ ആസ്വാദനമാണ്, സൗന്ദര്യമാണ്. ഇത് നമുക്ക് അന്ത്യമില്ലാത്ത കാലത്തോളം പാരത്രിക ലോകത്ത് ആസ്വദിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഔചാരിതമായി വീണ് കിട്ടിയ അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം ഇതിനു വേണ്ടി ഈ മദ്രസ അല്ലെങ്കിൽ വരും തലമുറയെ മോൾഡ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം, അതിനും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇനിയും മുന്നോട്ട് നിങ്ങൾ ഇതിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുവാനും അതിനുള്ള താല്പര്യവും ആരോഗ്യവും സമ്പത്തും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒത്തൊരുമിച്ച് നിൽക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തെ മറികടക്കുവാൻ വേണ്ടി നമ്മളുടെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിന് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും 5-ാം ക്ലാസ്സിലെ പൊതു പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും അവർക്കുള്ള സമ്മാനങ്ങളുമാണ് ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. ആ കുട്ടികളെ പേര് വിളിക്കുമ്പോൾ അവരെല്ലാവരും ഒരുങ്ങി നിൽക്കുക. ആദ്യം നമ്മൾ സമ്മാനം കൊടുക്കുന്നത് 5-ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ സർട്ടിഫിക്കറ്റോടുകൂടി ട്രോഫി വാങ്ങുന്ന അല്ലെങ്കിൽ സമ്മാനം വാങ്ങുന്ന കുട്ടികളുടെ പേരുകളാണ് സന ഇലിയാസ്, ഫാത്തിമ റന, ഇഷൽ സൈന, ആയിഷ നൗറിൻ, മറിയം എൻ ടി, റസാൻ അബ്ദുൽ ഹമീദ്, നഈമ റഫീഖ്, റന കുട്ടി മുഹമ്മദ്, ഫാത്തിമ ഹനീൻ, സിയ ഫാത്തിമ, നിഷാന ഫാത്തിമ, നഫ അബ്ദുള്ള, നിഹാൽ നൌഷാദ്, ഹംദാൻ ഷാജഹാൻ, മുഹമ്മദ് ഹാത്തിം. 1-ാം റാങ്ക് റസാൻ അബ്ദുൽ ഹമീദാണ്. 2 ആയിഷ നൗറിൻ, 3 ഫാത്തിമ റന, റസാൻ അബ്ദുൽ ഹമീദ്. ആയിഷ നൗറിൻ. ഫാത്തിമ റന. സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി സന ഇലിയാസ്, മറിയം എൻ ടി, റന കുട്ടി മുഹമ്മദ്, ഫാത്തിമ ഹനീൻ, ഫാത്തിമ ഹനീൻ അല്ല, സിയ ഫാത്തിമ, നിഷാന, നഫാൻ അബ്ദുള്ള, അത് കഴിഞ്ഞാൽ ഇഷൽ സൈൻ, ഇഷൽ സൈൻ, നിഹാൽ, ഹംദാൻ ഷാജഹാൻ,
മുഹമ്മദ് ഹാത്തിം. അടുത്തത് നമുക്ക് സമ്മാനദാനം വിതരണം ചെയ്യുന്നത് 1 മുതൽ 5 ക്ലാസ് ഒഴികെയുള്ള ബാക്കി ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള 1, 2, 3 സ്ഥാനം കിട്ടിയ കുട്ടികൾക്കുള്ള ട്രോഫികളാണ് സമ്മാനം വിതരണം ചെയ്യുന്നത്. നമ്മുടെ സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി കെ ടി ഫൈസൽ സലഫി അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. 1-ാം ക്ലാസ്സിൽ ഹംദാൻ ബിൻ ഉമർ, 1-ാം ക്ലാസ്സിൽ ഹംദാൻ ഇഹ്സാൻ മുഹമ്മദ് ഫൈസ ഹയാൽ, 1-ാം റാങ്ക് ഹംദാൻ ബിൻ ഉമർ, ഇഹ്സാൻ മുഹമ്മദ് 2-ാം റാങ്ക്, ഫൈസ 2-ാം ക്ലാസ്സിൽ നുഹ ബിൻത് നിയാസ് 1-ാം റാങ്ക്, 2-ാം റാങ്ക് അബ്ദുല്ല അൻവർ ഷാ, 3-ാം റാങ്ക് ഷഹസാദ് സിദ്ദീഖ്, 1-ാം റാങ്ക് നുഹ ബിൻത് നിയാസ് അബ്ദുല്ല അൻവർ ഷാ, 3-ാം റാങ്ക് ഷഹസാദ് സിദ്ദീഖ്. 2-ാം ക്ലാസ്സിലെ കുട്ടികൾ ഇഷൽ ഷഹദ്, ആയിഷ ആലിയ, സംറീൻ സമീർ ഷാ. ഇഷൽ ഷഹദ്, പിന്നെ സംറീൻ സമീർ ഷാ. 3-ാം ക്ലാസ്സിലെ കുട്ടികൾ ഫാത്തിമ റിദ, ഫാത്തിമ റിസ, ഹിസാൻ അബ്ദുൽ ഹമീദ്. ഫാത്തിമ റിദ 1-ാം റാങ്ക്, രണ്ടും സഹോദരിമാരാണ്. ഫാത്തിമ റിസ, ഹിസാൻ അബ്ദുൽ ഹമീദ്. അടുത്തത് നമ്മുടെ മദ്രസ എഡ്യൂക്കേഷൻ വിങ്ങിൻ്റെ കൺവീനർ സി പി ഷംസീർ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്നതാണ്. 4-ാം ക്ലാസ്സിൽ മുഹമ്മദ് നാദിഷ്, ഹാനിയ അബ്ദുൽ ലത്തീഫ്, ഫാത്തിമ ഹുദ. ഹാനിയ അബ്ദുൽ ലത്തീഫ്, ഫാത്തിമ ഹുദ. 7-ാം ക്ലാസ്സിലെ കുട്ടികൾ 1-ാം റാങ്ക് ദിൽറൂബ കേട്ടി, 2-ാം മുഹമ്മദ് ഉസ്മാൻ, 3-ാം ഷിഫാൻ ഇല്യാസ്. ദിൽറൂബാൻ്റെ അവാർഡ് പിതാവായ നമ്മുടെ ജനറൽ സെക്രട്ടറി കൂടിയായ കെ ടി ഫൈസൽ സലഫി ഏറ്റുവാങ്ങുന്നതാണ്. 2-ാം റാങ്ക് മുഹമ്മദ് ഉസ്മാൻ. 4-ാം റാങ്ക് മുഹമ്മദ് ഉസ്മാൻ ഷിഫാൻ ഇലിയാസ് ശുക്രൻ ജസാക്കല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാബാദ് പ്രിയമുള്ള സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ സഹോദരങ്ങളെ, നമ്മുടെ അൽമനാർ മദ്രസയുടെ 2020 അൽ ഫസ്വാഹ എന്ന പേരിൽ നടത്തപ്പെടുന്ന ആനുവൽ ഡേ, അതിനാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചത്. അതിൻ്റെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളെല്ലാ പ്രോഗ്രാമും എല്ലാ സമയത്തും നടത്തുമ്പോൾ പറയുന്ന പോലെ തന്നെ കൊച്ചു കുട്ടികളാണ്. അതേപോലെ തന്നെ പഠിച്ച അവരുടെ പ്രോഗ്രാമുകളും പാട്ടുകളുമൊക്കെ അവർ എത്രത്തോളം നമ്മുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിച്ചതുപോലെ ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല. ചെറിയ മക്കളല്ലേ, അതുകൊണ്ട് അവരുടെ തെറ്റുകളും അവരുടെ കുറവുകളുമൊക്കെ അതൊരു കലയായി കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് പിന്തുണ കൊടുക്കാനും എല്ലാവരും തയ്യാറാകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ആരുടെയെങ്കിലും കുട്ടികൾ വല്ല നിലക്കും അവരുടെ പ്രോഗ്രാമുകൾ തെറ്റിക്കുകയോ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും നിലക്ക് വല്ല കുറവുകളും അവർക്ക് സംഭവിക്കുകയോ ചെയ്താൽ അതൊന്നും അവരോട് ഒരു കയർക്കാനോ അല്ലെങ്കിൽ മോശാക്കില്ലേ എന്ന് പറയാനോ ഒരു അവസരമായി നിങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാം ഒരു തമാശയും കളിയുമായി ഒരു ഭംഗിയായി കണ്ട് ആ കുട്ടികളുടെ പ്രോഗ്രാമുകളെ നിങ്ങൾ വീക്ഷിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അധ്യക്ഷൻ എന്നുള്ള നിലക്ക് അവരോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.
Assalamu alaikum wa rahmatullahi wa barakatuh. Hey little fish in the bottom of the ocean, moving along in the real cool motion. Did you ever wonder where you came from? Who is the lord of our creator? The fish say, that's my lord. The little fish say, that's my lord. The little fish say, that's my lord. Allah the creator of us all. Hey little bird, so way up high, light up the high to the top of design. Tell me who made you and I, me to walk and you to fly. The little bird said, that's my lord. The little bird said, that's my lord. The little bird said, that's my lord. Allah the creator of us all. Assalamualaikum. أعوذ بالله بسم الله الحمد لله الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ബഹുമാനരായ ഉസ്താദ്മാരെ, സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എനിക്കിട്ട് ഈ സന്ദർശത്തിൽ നല്ല പെരുമാറ്റം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്മയുള്ള സമൂഹത്തിൻ്റെ അടിത്തറ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല പെരുമാറ്റത്തെക്കുറിച്ചും സൽ സ്വഭാവത്തെക്കുറിച്ചും നാം ധാരാളം പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നമ്മളുടെ ഉമ്മമാരോടും ഉപ്പമാരോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ സൗമ്യമായി പെരുമാറാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. വൈദഹന മീസാക്ക ബനി ഇസ്രായീല ലാ തഅബ്ദൂന ഇല്ലല്ലാ വബിൽ വാലിദൈൻ ഇഹ്സാന വസിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വകൂലു ലിന്നാസി ഹുസ്ന. നാം ഇസ്രായീലിയരോട് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കളോടും ഉറ്റ ബന്ധുക്കളോടും അനാഥകളോടും അഗതികളോടും നന്മയിൽ വർത്തിക്കണം. ആളുകളോട് നല്ലത് പറയണം. അരാജകത്വം എങ്ങും തങ്ങിയിരിക്കുന്ന ഈ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും വഴി കാണിക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങളാണ്. തൻ്റെ സഹോദരൻ്റെ മുഖം കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് സ്വതക്കെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയമായവരും ഞാൻ ഇന്നാളിൽ എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നവരായവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണവർ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പുലർത്തണം. അങ്ങനെയുള്ള നല്ല മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇഹത്തിലും പരത്തിലും ഉത്തമരായ സമൂഹമായി മാറാൻ അള്ളാഹു നമ്മളിൽ കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹന അനിൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അസ്സലാമു അലൈക്കും. ഭൂമിയെത്തിലക്കി മാനത്തെ പുഞ്ചിരിക്കി ഭൂമിയെത്തിലക്കി മാനത്തെ പുഞ്ചിരിക്കി മാനത്തെ പഞ്ചര അമ്പിളി എന്നൊരു പുന്നു വിളിക്കുന്നു കി മാനത്തെ പഞ്ചര അമ്പിളി എന്നൊരു പുന്നു വിളിക്കുന്നു കി കരുണവാൻ അല്ലാ അല്ലാ കരുണവാൻ അല്ലാ സുബ്ഹാൻ അല്ലാ രാപ്പകൽ വിരിക്കും മേഘനാൻ അല്ലാഹു ജീവികൾ ജീവികൾ ജീവികൾക്കാഹാരം നൽകുന്നോ അല്ലാഹു രാപ്പകൽ വിരിക്കും ഏകനാൻ അല്ലാഹു ജീവികൾക്കാഹാരം നൽകുന്നോ അല്ലാഹു നന്മതൻ ഉറവിതനെ കാരുണ്യം സാഗരമേ നന്മതൻ ഉറവിതനെ കാരുണ്യം സാഗരമേ പാർത്തികൾ ഉത്തരമേഘാ നീ മാത്രം റഹ്മാൻ നീ മാത്രം ഭൂമിയെത്തിലക്കീ
മനത്തെ പുഞ്ചിരിക്കി, ഭൂമിയെ തൊത്തിലക്കി, മനത്തെ പുഞ്ചിരിക്കി, മനത്തെ പുഞ്ചിരി അമ്പിളി എന്നൊരു പുന്നു വിളക്കു നോക്കി, മനത്തെ പുഞ്ചിരി അമ്പിളി എന്നൊരു പുന്നു വിളക്കു നോക്കി. കരുണ്യവാൻ അല്ലാ അല്ലാ, കരുണ്യവാൻ അല്ലാ, സുബ്ഹാൻ അല്ലാ, രാപ്പകൽ വിരിക്കും മേഘനാൻ അല്ലാഹു, ജീവികൾക്ക ജീവികൾക്ക കഹാരം നൽകുന്നോ അല്ലാഹു, രാപ്പകൽ വിരിക്കും ഏകനാൻ അല്ലാഹു, ജീവികൾക്ക ആഹാരം നൽകുന്നോ അല്ലാഹു. ഭൂമിയെ തൊത്തിലക്കി, മാനത്തെ പഞ്ചരക്കി, ഭൂമിയെ തൊത്തിലക്കി, മാനത്തെ പഞ്ചരക്കി, മാനത്തെ പഞ്ചരി അമ്പിളി എന്നൊരു പൊന്നു വിളക്കു നോക്കി, മാനത്തെ പഞ്ചരി അമ്പിളി എന്നൊരു പൊന്നു വിളക്കു നോക്കി. കരുണവാൻ അല്ലാ അല്ലാ, കരുണവാൻ അല്ലാ, സുബ്ഹാൻ അല്ലാ, റാപ്പകൽ വിരിക്കും ഏകനാൻ അല്ലാഹു. അസ്സലാമു അലൈക്കും. കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചയ നീകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചയ നീകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, ാണ് പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കേൾക്കാൻ നമ്മുടെ കാതുകളിൽ കഴിവത് നൽകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. ഓടിച്ചാടി നടന്നിടാൻ കാലുകൾ നൽകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. ഓടിച്ചാടി നടന്നിടാൻ കാലുകൾ നൽകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. പൂവുകളിൽ പൂമ്പാറ്റകളിൽ ഭംഗിയേകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. പൂവുകളിൽ പൂമ്പാറ്റകളിൽ ഭംഗിയേകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചയ നീകിയ താരാണ്, പറയാ പറയാ മറുപടി ഞാൻ, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമാബാദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമസ്കാരം. നമസ്കാരം ഉപേക്ഷിക്കുന്നവ മുസ്ലിമാണെന്ന് പറഞ്ഞുകൂടാ. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഞ്ച് നേരത്തെ നമസ്കാരം അള്ളാഹുവിനെ പള്ളിയിൽ പോയി ജമാഅത്തെ നമസ്കരിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ഖുർആനിൽ അൽ ബഖറ സൂറ 43 ആയത്തിൽ അള്ളാഹു പറയുന്നു,
വയുക്കീമു സ്വലാത്ത വാത്തു സക്കാത്ത വർക്കാവൂ മാറാക്കീൻ. പ്രാർത്ഥിക്കുകയും സക്കാത്ത് നൽകുകയും നമസ്കരിക്കുന്നവൻ്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യും. നമ്മുടെ നമസ്കാരം അതുക്കത്തോടും ഒതുക്കത്തോടും ആയിരിക്കണം നിർവഹിക്കുന്നത്. ഫജ നമസ്കരിക്കുവാൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം നബിസ്വലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും ഫജ നമസ്കരിച്ചില്ലെങ്കിൽ അവൻ പിശാചിൻ്റെ സംരക്ഷണം. നമുക്ക് നമ്മളെ നമസ്കരിക്കാൻ മുമ്പായി നമുക്ക് ഞാൻ തന്നെ നമസ്കരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഹിദ് അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റസൂലൻ അമീന ദലീലൻ മുബീന അതാന ബിതൈബ ബശീറൻ മുജീബ മർഹബൻ അഹ്ലൻ വസഹലൻ മലൂഫ മർഹബൻ അഹ്ലൻ വസഹലൻ മലൂഫ യാ ഹബീബി യാ ഹബീബി യാ ഹബീബി യാ ഹബീബി യാ ഹബീബല്ലാ യാ ഹബീബല്ലാ റസൂലൻ അമീന ദലീലൻ മുബീന أتانا بطيبا بشيرا مجيبا كان نورا ساطئا فوق كل الأعمى تالى بدرا كاملا توب أصلا آليا كان نورا ساطئا فوق كل الأعمى تالى بدرا كاملا توب أصلا آليا عليه دوما صلاة الله مسلموا لرسول الله عليه دوما صلاة الله مسلموا لرسول الله مرحبا أهلا وسهلا ملوفا مرحبا أهلا وسهلا ملوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا امينا دليلا مبينا اتانا بطيبا بشيرا مجيبا مرحبا اهلا وسهلا ملوفا مرحبا اهلا وسهلا ملوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله السلام عليكم. Give thanks to Allah for the moon and the stars, praising all day full what is and what was. Take hold of your iman, don't give in to shaitan. Oh you who believe, please give thanks to Allah. Allahu Ghafoor, Allahu Rahim, Allahu Yuhibbul Muhsineen. هو خالقنا هو رازقنا وهو على كل شيء قدير. Allah is Ghafoor, Allah is Rahim, Allah is the one who loves the muhsinin. He is a creator, he is a sustainer, he is the one who has power over all. Assalamu alaikum. Assalamu alaikum. Wa alaikum assalam. സമയമൊട്ടുമില്ല ഇറങ്ങിയിടട്ടെ ഉമ്മ, കൃത്യം പത്തിനവിടെ എത്തിയിടണം. വണ്ടിയിൽ പെട്രോൾ അടിച്ചിടണം, ഉച്ചക്കായി പാർസലും വാങ്ങിടണം. റബ്ബേ എന്തൊരു കഷ്ടമാണ്, നീളം പുലർന്നാൽ തന്നെ ചെല്ലേ. മക്കളെല്ലാരും ജോലിക്കാരായി, ഉമ്മമാരെല്ലാം വേലക്കാരായി. മോനുണരും നേരം നോക്കിയിടണം, ഇടയ്ക്കിടെ ഭക്ഷണം നൽകിയിടണം. വെള്ളം ചൂടാക്കി കുളിപ്പിക്കണം, മരുന്നുകൾ കൃത്യം നൽകിയിടണം. കാലിന് വേദന മാറണില്ല, ഓടിത്തളർന്ന് വീട്ടിൽ ഞാൻ. മരുന്നുകൾ തീർന്നിട്ട് നാളേരായി, വൈദ്യനെ കണ്ട കാലം മറന്ന്. ഫ്രണ്ട്സുകളെല്ലാം ഈ ഫ്ലാറ്റിലാണ്, വയ്യ എനിക്ക് തറവാട്ടില്.
ഉമ്മയെ കാണുന്ന പേരും ചൊല്ലി കൂട്ടുകൂടും ഞങ്ങൾ വരവും പോക്കും. അന്നേ ആയിഷ പറന്നല്ലേ വൃദ്ധസദതയ്ക്ക് പോരാം. വീട്ടു ജോലിയൊന്നും ചെയ്തിടണ്ട, ഭക്ഷണം സമയത്തും എത്തും പോലും. ലേലം വിളിച്ചതിൽ നഷ്ടമാണ്, കിടപ്പിലായാൽ പിന്നെ കഷ്ടമാണ്. ഡേക്കറിയിലാകാതെ മോനെ നോക്കാൻ പരിഹാരം മാത്രമേ വീട്ടിൽ നിങ്ങൾ. പുഞ്ഞു റസൂലുള്ള ചൊല്ലി തന്നു കൺമകൾ മൂന്നെണ്ണം ഉമ്മക്കെന്ന്. ദുനിയാവിലോടി തളരുമ്പോൾ പരലോക ചിന്ത മറന്നിടല്ലേ. ഉപദേശം സന്ദേശം ഒന്നും വേണ്ട, ഞാൻ എൻ്റെ ഭാവിയിൽ ഭദ്രയാണ്. ജീവിത വിജയം നേടിടുവാൻ സെർച്ചിങ്ങും എല്ലാം ഉണ്ട്. ഫേസ്ബുക്കും വാട്സപ്പും ഗ്രൂപ്പുകളും ഇന്നത്തെ ജനയത്തിൽ ഗുരു വരുവാം. മാതൃകയാവുന്ന പേരമക്കൾ ഈ ഗതി നിന്നോടും ചെയ്യും ഓർത്തോ. സൗകര്യ അനുമതി കൂടി റബ്ബേ, കടമകൾ പലതും മറന്നു നാഥ. ശയെന്ന വാക്കു പറഞ്ഞിതാതെ സംരക്ഷിക്കും വിധി നൽകിരണം. മീഡിയ അത്ഭുത കാഴ്ചകളിൽ നല്ലതു സ്വീകരമാക്കിടണം. ദുരനുഭവം വരാതിരിക്കാൻ ദുരനുഭവം വരാതിരിക്കാൻ മാതൃകയായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാത്തു വസലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മൈൻ. അമ്മാ ബാദ്. റെസ്പെക്റ്റഡ് പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീറ്റിംഗ് ഇൻ ഇസ്ലാം. അസ്സലാമു അലൈക്കും ഇസ് എ ഗ്രീറ്റിംഗ് ഇൻ ഇസ്ലാം. Greeting people with Assalamu alaikum is a sunnah which spread love and friendship in their heart. Let us understand the hadith by Abdullah bin Umar. This hadith is reported by Bukhari, Muslim, Ahmad. Father of Abdullah bin Umar was a famous companion of Prophet Muhammad sallallahu alaihi wasallam. Once a man asked Allah's messenger, which act in Islam is the best? He replied, giving food and greeting people, those whom you know, those and those whom you do not know. What we can understand from this hadith: first, salam is a sunnah which spread love. Second, greet people, those whom you know and those whom you do not know. Third, give food to others and provide food for others. Thank you. Assalamu alaikum. Assalamu alaikum. ആടാം പാടാം കളിയാടാം, വരു കളിച്ചിരി അറിവിൻ നിറമാകാം. ദീനിനു വേണ്ടി കൈകോർക്കാം, അൽമനാറിൽ അണിചേരാം. ഒന്നിച്ചൊന്നായി പാടിടാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആടാ പാടാ കളിയാടാ, വരു കളിച്ചിരി അറിവിൻ നിറമാകാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.
നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, വിട്ടലയ്ക്കുമ്പോൾ കൽപ്പിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയെല്ലാം കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാന മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയെല്ലാം കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാന മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്, വിറവിനാമറിയാതെ കൺ തുറന്നുമല്ലേ പറന്നു നാമുയർന്നപ്പോൾ മനം മാറന്ന്, വിറവിനാമറിയാതെ കൺ തുറന്നുമല്ലേ പറന്നു നാമുയർന്നപ്പോൾ മനം മാറന്ന്, ദുനിയാവ് വെറുമൊരു ഇടത്താവളം, ദുനിയാവ് വെറുമൊരു ഇടത്താവളം, നേരെ ദൂതെന്തെന്നോർക്കാതെ അകഞ്ഞു പാടം, കര കാണാതെങ്ങോട്ട് ഒതിച്ചു പോയി, നമ്മൾ തന്നെ തന്നറിയാതെ മതിച്ചു പോയി, നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയെല്ലാം കരയുമെന്ന്, നമ്മൾ കരയി പിച്ചവസാന മടങ്ങുമെന്ന്, മിഴികൾ ചിമ്മി തുറക്കുമുമ്പൊടുങ്ങുമെല്ലാ റബ്ബിൻ മുഴികളിലണുമാണി പതിരുമില്ല, മിഴികൾ ചിമ്മി തുറക്കുമുമ്പൊടുങ്ങുമെല്ലാം റബ്ബിൻ മുഴികളിലണുമാണി പതിരുമില്ല, കിതച്ചോടെ പിടിച്ചത് വെറുതെയാണ്, കിതച്ചോടെ പിടിച്ചത് വെറുതെയാണ്, കൂട്ടി കിഴിച്ചാലോ പൂജത്തിൽ താഴെയാണ്, സലാമത്തിൻ നിരക്കാനാൽ കൊടിയ ശിക്ഷ റബ്ബി ഷഹാദത്തിൻ ഉളർ ഉറച്ചോർക്ക് വിജയം തീർച്ച, നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയെല്ലാം കരയുമെന്ന്, നമ്മൾ കരയി പിച്ചവസാന മടങ്ങുമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാഅദ്. ആദരണീയരായ അധ്യക്ഷരെ, ഗുരുനാഥന്മാരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ശ്രോതാക്കളെ, നമ്മുടെ മദ്രസ ഫെസ്റ്റിൻ്റെ ഭാഗമായി നാം സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് വേണ്ടി പണിയെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.
ലോകം ഇന്ന് അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയാശങ്കയിലാണ്. സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഇന്നിൻ്റെ ലോകത്തിന് എന്തുണ്ട് രക്ഷയുടെ മാർഗം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസു തഖു റബ്ബകും ഇന്ന സൽസലത്തസ് സാഅത്തു ഷൈഉൻ അലീം യൗമ തറൗനഹാ തദ്ഹൽ കുല്ലു മുർലിഅതിൻ അമ്മാ അർലഅത് വതലഅ കുല്ലു ദാതിൻ ഹംലിൻ ഹംലഹാ വതറ അന്നാസ സുകാര വമാ ഹും ബിസുകാര വലാകിന അദാബ അല്ലാഹു ഷദീദ്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. അത് നിങ്ങൾ കാണുന്ന ദിവസം മുല കൊടുക്കുന്ന ഏതൊരു സ്ത്രീയും താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലായി പോകും. ഗർഭവതിയായ ഏതൊരു സ്ത്രീയും തൻ്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോവുകയും ചെയ്യും. ജനങ്ങളെ നിനക്ക് മത്ത് പിടിച്ചവരായി കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാകുന്നു. അതെ, ആകാശലോകവും സൂര്യനും ചന്ദ്രനും കോടാനുകോടി ഗ്രഹങ്ങളും നമ്മുടെ തലക്കു മുകളിൽ തകർന്നടിയുമ്പോൾ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാവുമ്പോൾ, സമുദ്രജലം കത്തിച്ചാമ്പലാവുമ്പോൾ, കൊട്ടാര സമാനമായ ഭവനങ്ങളും സൗധങ്ങളും തകർന്നടിയുമ്പോൾ, മനുഷ്യന് ഓടിയൊളിക്കാൻ ഒരു സ്ഥലം ലഭ്യമാവാതെ വരുമ്പോൾ, അതാ റബ്ബിൻ്റെ നിർദ്ദേശം വരുന്നു. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ഇത്തഖു റബ്ബക്കും, നിങ്ങൾ മുത്തഖികളാവുക. ഭക്തിയുടെ പ്രകാശ ഗോപുരത്തിൽ നിങ്ങൾ സുരക്ഷിതരാവുക. ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ അവൻ എന്തിൽ അകപ്പെട്ടാലും അതിൽ നിന്നുള്ള രക്ഷയുടെ മാർഗം അള്ളാഹു അവന് ഒരുക്കിക്കൊടുക്കുന്നതാണ്. വയർസുഖുഹു മൻ ഹൈസു ലാ യഹ്തസബ്. അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുന്നതാണ്. ഭൂമിയുടെ ഈ പൂങ്കാവനത്തിൽ നിന്നും പോയവർ ഈ പൂങ്കാവനത്തിൽ അഭയം പ്രാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചുഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. വആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വീതി വന്നാല് ഇവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ. ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ. ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. ദുരമൂത്ത് നടക്കും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ. ദുനിയാവിൻ വാഴിയാത്രക്കാരല്ലേ നമ്മൾ. ഉടയവൻ വിളിക്കുമ്പോൾ പോകേണ്ടേ. വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ. ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. ഉണ്ട് ഹിസാബുകളേറെ കബറുള്ളിൽ നമ്മൾക്ക്. ദണ്ടും പിടിച്ചു ആരും ഇരുമലക്ക്. ദണ്ടും പിടിച്ചു ആരും ഇരുമലക്ക്. ആറുകാലിൽ കട്ടിലേറി പോയിടുമ പള്ളിക്കാട്ടിൽ. ആമുഖത്തുള്ളൊരു നാട്ടിൽ ആറടി മണ്ണിഞ്ചോട്ടിൽ. ആരാരും തുണയില്ലാതെ കനിവില്ലാതെ. ആരാരും തുണയില്ലാതെ കനിവില്ലാതെ. വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ. ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. അസ്റായിലെത്തും നേരം വിട പറയും നേരത്ത്. ആശിച്ചതൊക്കെയും കൂടെ കൊണ്ടുപോകില്ല. ആശിച്ചതൊക്കെയും കൂടെ കൊണ്ടുപോകില്ല. വിധി വന്നാലിവിടം വിട്ട് പോകേണ്ടോരല്ലേ നമ്മൾ. ഉടയോൻ്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ.
വിധി വന്നാലിവിടം വിട്ടു പോകേണ്ടോരല്ലേ നമ്മൾ. ഉടയോന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. അസ്സലാമു അലൈക്കും. ركت عيناي شوكا ولطيبة زرفت عشقا فأتيت إلى حبيبي فحدت يا قلب ورفقا صلي على محمد. السلام عليك يا رسول الله. السلام عليك حبيبي يا نبي الله يا رسول الله. قلب بالحق تعلق وبغاره راء تعلق وبتي أسأل خالته فأتاه وبخي وعشرا اقرأ اقرأ يا محمد. السلام عليك يا رسول الله. السلام عليك حبيبي يا نبي الله يا رسول الله. يا طيبة جدتك سبا لرسول الله مهبا بالروضة سكنت روحي وجوار الهاك محمد. يا طيبة جدتك سبا لرسول الله مهبا بالروضة سكنت روحي وجوار الهاك محمد. السلام عليك يا رسول الله. السلام عليك حبيبي يا نبي الله يا رسول الله. السلام عليكم പൊന്നു മക്കളെ നിങ്ങൾ ഉണരണം കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം അഞ്ചു നേരവും നിസ്കരിക്കണം വഞ്ചനയുടെ നന്ദി വടിയണം നാവ് കൊണ്ടു തേനൊഴുക്കണം നന്മ ചെയ്യുവാൻ കൈയുയർത്തണം വേദ ഖുർആനെന്ന് മോദണം വേദനയ്ക്കുമോ കഭയമേകണം പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം അഞ്ചു നേരവും നിസ്കരിക്കണം വഞ്ചനയുടെ നന്ദി വടിയണം നാവ് കൊണ്ടു തേനൊഴുക്കണം നന്മ ചെയ്യുവാൻ കൈയുയർത്തണം വേദ ഖുർആനെന്ന് മോദണം വേദനിക്കുമോ കഭയമേകണം പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം അഞ്ചു നേരവും നിസ്കരിക്കണം വഞ്ചനയുടെ നന്ദി വടിയണം നാവ് കൊണ്ടു തേനൊഴുക്കണം നന്മ ചെയ്യുവാൻ കൈയുയർത്തണം വേദ ഖുർആനെന്ന് മോദണം വേദനിക്കുമോ കഭയമേകണം പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം അഞ്ചു നേരവും നിസ്കരിക്കണം വഞ്ചനയുടെ
നന്നി വടിയണം. പള്ളി നമ്മുടെ ഉള്ളിൽ പണിയണം, സ്നേഹം കൊണ്ടൊരു മിമ്പറുയരണം. സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരോഗുവാൻ ഹജ്ജ് ചെയ്യണം. പള്ളി നമ്മുടെ ഉള്ളിൽ പണിയണം, സ്നേഹം കൊണ്ടൊരു മിമ്പറുയരണം. സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരോഗുവാൻ ഹജ്ജ് ചെയ്യണം. പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം. അഞ്ചു നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നന്ദി വടിയണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇസ്ലാം, സമാധാനത്തിൻ്റെ മതം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. അതുപോലെ ഏറ്റവും അധികം തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ മതവും ഇസ്ലാം തന്നെയാണ്. എന്നാൽ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പര്യായം എന്ന നിലക്ക് പലപ്പോഴും തെറ്റായ രീതിയിലാണ് ഇസ്ലാമിൻ്റെ മീഡിയകൾ അവതരിപ്പിക്കാറുള്ളത്. ഇസ്ലാം എന്ന പദം പോലും സമാധാനത്തെയാണ് കുറിക്കുന്നത്. മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന സലാം പോലും പഠിപ്പിക്കുന്നത് സമാധാനമാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ജാതിയോ മതമോ നോക്കരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മതത്തിൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഭീകരവാദിയും തീവ്രവാദിയും ആകാൻ സാധിക്കുക? ഇസ്ലാമിനെയും പ്രവാചകനെയും തെറ്റായി അവതരിപ്പിക്കുന്നവരുടെ വിഡ്ഢിത്തം നിറഞ്ഞ തലകൾക്ക് വില പറയുകയും വിമർശകരുടെ കൈ വെട്ടിമാറ്റുകയുമല്ല വിവേകമതികൾ ചെയ്യേണ്ടത്. മറിച്ച് പ്രവാചകനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. പ്രവാചകനെ വിമർശിച്ച് സിനിമ ഇറക്കിയവർക്ക് പ്രവാചകനെ പഠിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവരിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു. അതിനാൽ നാം ചെയ്യേണ്ടത് പ്രകോപനമുണ്ടാക്കി തെരുവുകളിൽ ഇറങ്ങുന്നതിന് പകരം ശാന്തമായി വിമർശനങ്ങളെ നേരിടാനും ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശം ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അതിന് സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാം വലൈക്കും. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി കലീലായ ഇബ്രാഹിം നബിക്കു കെട്ടി മകനായ ഇസ്മായിൽ നബി എന്ന കനക കെട്ടി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി കലീലായ ഇബ്രാഹിം നബിക്കു കെട്ടി മകനായ ഇസ്മായിൽ നബി എന്ന കനക കെട്ടി. മലർമുട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ ഉറങ്ങുമ്പോൾ നബിക്ക് അള്ളാഹീനാവ് കാട്ടി. നബി തൻ കുരുന്ന് ഇസ്മായിലിനെ ആറക്കുമട്ട്. മലർമുട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ ഉറങ്ങുമ്പോൾ നബിക്ക് അള്ളാഹീനാവ് കാട്ടി. നബി തൻ കുരുന്ന് ഇസ്മായിലിനെ ആറക്കുമട്ട്. അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോടുണർത്തി ചൊല്ലി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉണർത്തി കത്തി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കെട്ടി മകനായ ഇസ്മായിൽ നബി എന്നാക്കാൻ.
അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. يا منجنا ندعوك دوما نرجو رضاك ما علوما أعطنا خير النماني وأقنا شر الملاني يا منجنا ندعوك دوما نرجو رضاك ما علوما أعطنا خير النماني وأقنا شر الملاني واملئ القلوب صدقا وامحي منا النفاق وقبل الأعمال خيرا ملئ القول اللبذ وارشد يا ذا الجلال منهج الصف الرسول ربنا إليك تسدا بعد انتقالنا وفدا والحق بالصالحين طابع الدين المدينة يا منجنا ندعوك دوما نرجو رضاك ما علوما أعطنا خير النماني وأقنا شر الملاني. السلام عليكم. السلام عليكم. മനസ്സുകൾ നിറയുന്ന ലോകം മുത്തക്കിങ്ങൾ പുഞ്ചിരിക്കും സുന്ദരാലോകം സുന്ദരാലോകം മുഅ്മിനീങ്ങൾക്കായ ലോകം മനസ്സുകൾ നിറയുന്ന ലോകം മുത്തക്കിങ്ങൾ സ്വർഗ സാമ്രാജ്യം മുഅ്മിനീങ്ങൾക്കായ ലോകം മനസ്സുകൾ നിറയുന്ന ലോകം മുത്തഖീങ്ങൾ പുഞ്ചിരിക്കും സുന്ദര ലോകം സുന്ദര ലോകം കണ്ണുകൾ മുത്തക്കിങ്ങൾ പുഞ്ചിരിക്കും
സുന്ദരാലോകം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തേങ്ങുന്ന എൻ്റെ കൽബും കരയുന്നു, നോവുന്ന ഉള്ളം നീറുന്നു. തേങ്ങുന്ന എൻ്റെ കൽബും കരയുന്നു, കണ്ണീരാ നിൻ്റെ മുമ്പിൽ നീട്ടും കൈകൾ. ഈ പാപ തേടും തേട്ടം നീ സ്വീകരിക്കല്ല, എൻ്റെ രാജാതി രാജനായ തമ്പുരാനെ. നോവുന്നല്ലം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അലിഫ് എന്ന അക്ഷരം എൻ്റെ മനസ്സ് ഓമിപ്പിച്ചു, അല്ലാഹു അവനോടാണ് എൻ്റെ പ്രാർത്ഥന, അവനാണ് എൻ്റെ സൃഷ്ടാവ്. അസ്സലാമു അലൈക്കും. ത എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു തൗബയത്, തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം ഞാൻ വേഗത്തിൽ. അക്ഷരം എൻ്റെ മനസ്സ് ഓർമ്മിപ്പിച്ചു സവാബുകളെ, ഒന്ന് ഒന്നിന് പത്തായി സ്വർഗം തന്നെ ഗർഭമേഘം അല്ല. ജീവുന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ജന്നത്ത്, കൊടിച്ചതെല്ലാം നൽകും സ്വർഗം തന്നേ നാദ ഞങ്ങൾക്ക്. ഹന്താക്ഷരം എൻ്റെ മനസ്സ് ഓർമ്മിപ്പിച്ചു ഹന്തുകളെ, അനവധിയല്ലോ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനെ സ്തുതിയോലോ. അക്ഷരം എൻ്റെ മനസ്സ് ഓർമ്മിപ്പിച്ചു ഖിയാനത്ത്, വഞ്ചന ചെയ്താൽ പരലോകത്ത് പിന്നിൽ വലിയൊരു കൊടി നാട്ടും. ക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ദാവത്ത്, നന്മ പറഞ്ഞു തിന്മ തടഞ്ഞു നമ്മൾ ഉത്തമരാവേണം. ക്ഷരം എൻ്റെ മനസ്സ് ഓർമ്മിപ്പിച്ചു ദുനൂബുകളെ, തെറ്റുകളൊന്നും പറ്റാതാവാൻ നല്ലൊരു കോട്ട് ലഭിക്കണം. എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു പഴച്ചതല്ല കരുണ വിധിക്കാൻ ഭൂമിൽ കരുണ ഇറക്കണം. എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സബൂറതിനെ, ദാവൂദെന്ന് ലഭിച്ചൊരു വേദം നമ്മുടെ വിശ്വാസം. സീൻ എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സിന്നതിനെ, പല്ലുകളെല്ലാം ശുദ്ധി വരുത്ത
അസ്സലാമു അലൈക്കും. സ്വാതന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സൗമദിനെ, നരകം ദൂരകറ്റും വലിയൊരു നനമ്മ നിറഞ്ഞൊരു പാദത്ത്. മതമറിയായ പിയച്ചവരെല്ലാം അതിലാ നരകം പ്രാപിക്കും. തോ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ദഹൂറദിനെ, വിശ്വാസത്തിൽ പാതി വിശുദ്ധി ശേഷിപ്പിച്ചു റസൂലുള്ളാ. എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ലെന്നുകളെ, ഊഹം തെറ്റാണെന്നതിലുപരി അപകടമുണ്ടതിനാലേറെ. അയിനെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു അസറദിനെ, ഉത്തമമായ നമസ്കാരം അത് വിട്ടാൽ നന്മകൾ പാഴാകും. അസ്സലാമു അലൈക്കും. വൈനെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഒയ്ബദിനെ, മറന്ന കാര്യം ഓർക്കാൻ കഴിയും ഒരാൾ മാത്രം അല്ലാഹു. എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഫക്കീറുകളെ, ദാനം നൽകി ദുരിതരണം ദുരിതം തീർത്തു സഹായിക്കും. അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു കബറദിനെ, ഒറ്റയ്ക്കായിട്ടവിടെ കയ്യൻ ഒരു നാളെത്തും നാമല്ല. അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു കൽബുൻ കൽബദിനെ, അതിന് കൊടുത്ത ചോറിന് നായി ശരിക്കും നന്ദി നമുക്കായി കാണിക്കും. ലാമെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ലൗവുൻ, അതിനെ അക്ഷരമെല്ലാം പഠിച്ചിടാനായി സ്ലേറ്റോ കയ്യിൽ കരുതണം. മീമെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു മീസാനെ, നന്മയും തിന്മയും തൂക്കും നാളെ വിരിക്കും സ്വർഗനരേഖങ്ങൾ. വാവെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു വജഹദിനെ, മുഖത്തിൽ പുഞ്ചിരി ഉണ്ടാവേണം ആരെ കാണും നേരത്തും. അസ്സലാമു അലൈക്കും. എന്നക്ഷരം എൻ്റെ മനസ്സ് ഓർമ്മിപ്പിച്ചു ഹിദായത്ത്, എന്നും പതിനേരോളം തവണ ചോദിക്കുന്നു സന്മാർഗം. യാ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു യൗമുദ്ദീൻ, പ്രതിഫലമേകും ദിനത്തിലെന്ന് റബ്ബല്ലാത്തൊരു തുണയില്ല. അസ്സലാമു അലൈക്കും. നടക്കുമ്പോൾ ഓർക്കില്ല
കിടക്കുമെന്ന് നാവിട്ടലയ്ക്കുമ്പോൾ കൽപ്പിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കര وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم. നമ്മുടെ രണ്ടു താടിയെല്ലുകൾക്കിടയിലും അള്ളാഹു സംവിധാനിച്ച ഒരവയവമാണ് നാവ്. ഇത് പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ ഒരു മഹത്തായ ഒരു അനുഗ്രഹം കൂടിയാണ്. ഒരിക്കൽ ഒരു സഹാബി വന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ എന്തായിരുന്നു സഹാബിയുടെ ചോദ്യം? മൻ നജാഹ് യാ റസൂലല്ലാ, വിജയിക്കാൻ എന്തുണ്ട് മാർഗം? ഇതും പ്രവാചകൻ നൽകിയ മറുപടി നോക്കൂ. നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക എന്നായിരുന്നു. കൂട്ടുകാരെ, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്, നമുക്ക് രുചി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളെ ഉയർത്തുന്നതും ഇകഴ്ത്തുന്നതും നാം താമസിക്കുന്ന വീടിനെ സ്വർഗതുല്യമാക്കുന്നതും കലാപകലുഷിതമാക്കുന്നതും ഒരു രാജ്യത്തെ നയിക്കുന്നതും നല്ല ഭരണം കാഴ്ചവെക്കുന്നതും. അതേ കൂട്ടുകാരെ, നാവ് കൊണ്ട് സ്വർഗം നേടാം, നാവ് കൊണ്ട് നരകം വിലക്ക് വാങ്ങാം. കൂട്ടുകാരെ, ഈ നാവിനെ സുരക്ഷതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയും, അങ്ങനെ നരകത്തിൽ പതിക്കാൻ കാരണമാവും. നാവ് നന്നായാൽ എല്ലാം നന്നാവുന്നു. നാവാണ് ഒരാളുടെ ഉള്ളിലുള്ളതിനെ പുറത്തുകൊണ്ടുവന്നത്. മറ്റുള്ളവരെ ആകർഷിക്കാനും കൂട്ടുകൂടാനും നാവാണ് സഹായിക്കുന്നത്. ഒരിക്കൽ നാവ് കൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അവർ നരകത്തിലാണ് എന്നായിരുന്നു അവർ പറഞ്ഞത്. നോക്കൂ കൂട്ടുകാരെ, നാവ് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലുള്ള അപകടം. അതിനാൽ പരദൂഷണങ്ങൾ ഒഴിവാക്കുക, അമിതമായി സംസാരം ഒഴിവാക്കുക, ഊഹിച്ച് സംസാരിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, ഫിത്നയും ഫസാദും പ്രചരിപ്പിക്കാതിരിക്കുക, സംസാരം ഉയർത്തി പറയാതിരിക്കുക. തുടക്കത്തിൽ ഓതിയ ഖുർആൻ ആയത്തിൻ്റെ അർത്ഥം കൂടിയും പറയാൻ ആഗ്രഹിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നല്ല വാക്കുകൾ നിങ്ങൾ സംസാരിക്കുക, എന്നാൽ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും. കൂട്ടുകാരെ, രക്ഷയുടെ മാർഗത്തിലേക്ക് നല്ല നാവ് നയിക്കുന്നു. ആ മാർഗത്തിലേക്ക് മുന്നേറാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണി ലോകം പരിപാലിക്കുന്നോർ എന്നതോർക്കുന്നുവോ നമ്മളേവരും, എന്നതോർക്കുന്നുവോ നമ്മളേവരും. ാരാണ് ഒത്തിരി ഒത്തിരി സസ്യലതാദികൾ അമേത്തതാരാണ്, ഒത്തിരി ഒത്തിരി സസ്യലതാദികൾ അമേത്തതാരാണ്. ആരാണി ലോകം പരിപാലിക്കുന്നോർ എന്നതോർക്കുന്നുവോ നമ്മളേവരും, എന്നതോർക്കുന്നുവോ നമ്മളേവരും. ആരാണി ലോകം പരിപാലിക്കുന്നോർ.
അസ്സലാമു അലൈക്കും. യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് يا بارئ يا مسوّر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا يا حق يا وكيل يا قاضي يا مميت يا والي يا حميد يا مشي يا ممد يا محي يا مؤخر يا اول يا اخر يا حي يا يا حي يا حي ും നന്മയാൽ കഴിയേണ്ട വീട നല്ല ദുനിയാവോർക്കണം കർമ്മമേ ചെയ്തിടൻ കൽബിൽ മുസല്ല വിരിക്കണം കബറിലെത്തു മുമ്പ് ഈമൻ കഥക് മെല്ലെ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം മൂന്ന് തുണിയിലുറക്കി നിന്റെ മേൻ ഖബറിലിറക്കുമേ മൂടുമിരുളിൻ ഭീതി തൻ ചെളി മണ്ണിലായി കവൾ ചേർക്കുമേ മൂന്ന് തുണിയിലുറക്കി നിന്റെ മേനി ഖബറിലിറക്കുമേ മൂടുമുയിളിൻ ഭീതി തൻ ചെളി മണ്ണിലായി കവൾ ചേർക്കുമേ മണ്ണ് വാരിയെറിഞ്ഞ പിരിയും സ്നേഹിതർ വിലപിക്കുമേ വാശിയാണാമേനിയിൽ പുഴുക്കളും മതികോശമ ആശയം തൗഹീദുറച്ചവസാൻ സമദാവുകിൽ ആശ്രയം അഹദേകുമേ തുണശ്വാശതം അരുളിയിടുമേ നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടൻ കൽബിൽ മുസല്ല വിരിക്കണം കബറിലെത്തും മുമ്പ് ഈമൻ കഥക് മെല്ലെ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സ്വർഗം സന്തോഷലോകം സ്വർഗം ശ്വാസകേന്ദ്രം കിട്ടുന്ന മാർഗങ്ങളെല്ലാം കാട്ടിയ ത്വഹ റസൂല് കാട്ടിയ ത്വഹ റസൂല് സ്വർഗം സന്തോഷലോകം സ്വർഗം ശ്വാസകേന്ദ്രം കിട്ടുന്ന മാർഗങ്ങളെല്ലാം കാട്ടിയ ത്വഹ റസൂല് കാട്ടിയ ത്വഹ റസൂല്.
ആശ്വാസ കേന്ദ്രം. പാലിനാൽ ഒഴുകുന്ന പുഴയും തേനിനാൽ ഒഴുകുന്ന തോടും കാണുവാനേറെ ആശ സ്വർഗം സന്തോഷലോകം സ്വർഗം ആശ്വാസ കേന്ദ്രം. ചേർന്നണിയായി ഞങ്ങൾ സ്വർഗപാതയിൽ മുന്നേറുവാനായി നന്മ തൻ തീരത്തൊന്നിക്കാൻ വിധി നൽകിയാമൻ സ്വർഗം സന്തോഷലോകം സ്വർഗം ആശ്വാസ കേന്ദ്രം. കിട്ടുന്ന മാർഗങ്ങളെല്ലാം കാട്ടിയ ത്വാഹ റസൂല് കാട്ടിയ ത്വാഹ റസൂല്. സ്വർഗം സന്തോഷലോകം സ്വർഗം ആശ്വാസ കേന്ദ്രം. കിട്ടുന്ന മാർഗങ്ങളെല്ലാം കാട്ടിയ ത്വാഹ റസൂല് കാട്ടിയ ത്വാഹ റസൂല്. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. And a very good afternoon to our respected teachers, parents and my dear beloved friends. My name is Aisha Abdul Hakim and I'm highly privileged to be standing in front of you to talk about the importance and effect of seeking forgiveness from Allah. We all commit sins in one or the other way. Yet alhamdulillah, being Muslims, we all have one goal, one major aim in our life. That is to enter Jannah, to see Allah subhanahu wa ta'ala along with Prophet Muhammad sallallahu alayhi wa sallam and other messengers. But is it possible to do so when we commit sins day and night? If your answer is yes, you are right. There is an easy and simple way to purify your heart from all the sins we did. That is istighfar, or turning towards Allah in repentance. Prophet's wife Aisha radhiallahu anha once said, Prophet Muhammad sallallahu alayhi wa sallam used to say astaghfirullah at least 60 to 70 times a day. We all will be wondering, why did Prophet Muhammad sallallahu alayhi wa sallam say astaghfirullah when his past and future was forgiven? My dear friends, that was because istighfar not only erases all the bad deeds we did, but it also increases the love of Allah for us. It also tightens the bond between us and our Lord. Al-Imam al-Basri rahimahullah was a very popular imam of his time. People used to come to him asking their doubts and questions. Once an old man came to him and asked, O Imam,
Can you tell me a dua which will give me wealth and children? Al-Imam al-Basri rahimahullah replied, say astaghfirullah whenever you are free and present your troubles in front of Allah. He will forgive you and also bless you with children and increase your wealth. My dear friends, if you are poor, say astaghfirullah and Allah will increase your wealth. If you are sick, say astaghfirullah and Allah will inshallah give you a better health. If you do not have children, say astaghfirullah and Allah will certainly bless you with little ones. Whenever you're free, say astaghfirullah. But make sure that all those astaghfirullahs you're saying are sincere ones and are from the bottom of the heart. This was a promise made by Prophet Nuh alayhi salam to his people. And Allah too approved to this by mentioning it in the Holy Quran. I would like to lay a full stop to my speech by reminding you that Allah gives this dunya to all the people whom he loves and whom he doesn't love. But he only gives Islam to those people whom he loves. If you are a Muslim, say Alhamdulillah that you are a Muslim, because the door is open for you to seek istighfar. I would like to thank you all for being a wonderful audience and listening to me with great patience. Wa akhir da'wana anilhamdulillahi rabbil alameen. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum. Ya shababi ta'al, ya shababi ta'al, ya shababi ta'al, ya shababi ta'al. ماذا تجني إلى عيش يسيل أدا أين تمشي صحا لا له سن وها ماذا تجني إلى عيش يسيل أدا أين تمشي صحا لا له سن وها ويلا ويلا آيا يا شبابي تعال يا شبابي تعال شبابي تعال يا شبابي تعال يا صاحي سحاوك في وطنك يا صاحي سحاوك في وطنك يا صاحي جدد نفسك لي وطنك يا صاحي جدد نفسك لي وطنك زلل بك في أفكارك عيب لك في أعمالك زلل بك في أفكارك عيب لك في أعمالك ليس الحيو قد عبنا تحا ليس الحيو قد عبنا تحا يا فتيان هذا الزمان يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال إنا الرسول قد علمنا قد علمنا طه حبوبا قد أرشدنا طه حبوبا قد أرشدنا ليس التحر بين ديا ليس التحر بين ديا أهون هذا زمان يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال يا صاحي سحاوك في وطنك يا صاحي سحاوك في وطنك يا صاحي جدد نفسك لي وطنك يا صاحي جدد نفسك لي وطنك زلل بك
في أعمالك عيب لك، في أعمالك زلل بك، في أفكارك عيب لك، في أعمالك دع منهما خيرا لنا، دع منهما خيرا لنا يا فتيا هذا الزمان، يا شبابي تعال، يا شبابي تعال، يا شبابي تعال، يا شبابي تعال. ماذا تجني إلى عيش يسيل أدى، أين تمشي سحى لا لا حسن وها. ماذا تجني إلى عيش يسيل أدى، أين تمشي سحى لا لا حسن وها. ويلا ويلا آيا، ويلا ويلا آيا، ويلا ويلا آيا، يا شبابي تعال، يا شبابي تعال، يا شبابي تعال، يا شبابي تعال. السلام عليكم.